ഗാന്ധിജിയെ ലോകം മുഴുവൻ ആദരിക്കുമ്പോഴും സ്വന്തം നാട് അദ്ദേഹത്തെ വിസ്മരിക്കുകയാണെന്ന് പരിതപിക്കുകയാണ് ഗാന്ധിജിയുടെ അന്ത്യനിമിഷങ്ങളിൽ കൂട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വി കല്യാണം. മുളകുന്നത്തകാവ് കിളയിൽ ഗ്രാമസ്വരാജ് ജനാധിപത്യത്തിന്റെ വികേന്ദ്രീകരണം എന്ന വിഷയത്തിൽ ഒരുക്കിയിട്ടുള്ള അന്താരാഷ്ട്ര സെമിനാറിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയെക്കുറിച്ചുള്ള ജീവൻ തുടിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റുന്ന ജീവിച്ചിരിക്കുന്ന അപൂർവം വ്യക്തികളിലൊരാളാണ് വെങ്കട്ട കല്യാണം എന്ന വി കല്യാണം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കോൺഗ്രസ് പ്രസ്ഥാനം പിരിച്ചുവിടണമെന്ന ഗാന്ധിജിയുടെ ആവശ്യം യാഥാർത്ഥ്യമായില്ലെന്നും തികച്ചും നിരാശയും ദുഃഖവുമായിരുന്നു അന്ത്യനാളുകളിൽ അദ്ദേഹത്തിന് കൂട്ടുണ്ടായിരുന്നതെന്നും കല്യാണം ഓർമ്മിക്കുന്നു. വിഭജനത്തിൻ്റെയും വർഗീയതയുടെയും മുറിവുകളുമായി ഗാന്ധിജി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദുഃഖിച്ചലയുമ്പോൾ മന്ത്രിമാരടക്കമുള്ളവർ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന തിരക്കിലായിരുന്നു. അഴിമതിയും വർഗീയതയും ഇത്രയധികം ശക്തി പ്രാപിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണെന്ന് ഇദ്ദേഹം പറയുന്നു. കോടികൾ ചെലവഴിച്ച് പട്ടേലിൻ്റെയും ഗാന്ധിയുടെയും പ്രതിമകൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ഗാന്ധി ദർശനങ്ങൾക്ക് വിരുദ്ധമാണെന്നും വി കല്യാണം വ്യക്തമാക്കുന്നു. 1948 January 30 ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി പിടഞ്ഞുവീണ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച 91-കാരനായ വി കല്യാൺ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നാണ് അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത്. ഗാന്ധിജിയുടെ വിയോഗം നെഹ്റുവിനെയും പട്ടേലിനെയും അറിയിക്കാനുള്ള നിയോഗം ഇദ്ദേഹത്തിനായിരുന്നു. തമിഴ്നാട്ടിൽ ജനിച്ച കല്യാണം തൻ്റെ 28-ാം വയസ്സിലാണ് ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിക്കാനെത്തിയതും അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ കൂട്ടായതും. TCV News, തൃശൂർ.